നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ പോലും അവരുടെ സന്തോഷത്തിൽ നമുക്ക് സന്തോഷം തോന്നണം, അവരുടെ ദുഃഖത്തിൽ നമുക്കും ദുഃഖം തോന്നണം. അതാണ് ശരിക്കുള്ള സ്നേഹം. ഞാൻ അശ്വതിക്കുട്ടിയെ സ്നേഹിച്ചത് എങ്ങനെയാണ്? അവള് മറ്റൊരാളുടെ കൂടെ പോയപ്പോ എനിക്ക് വിഷമം തോന്നിയില്ലെന്നല്ലേ? ചങ്ക് പൊട്ടിപ്പോകുന്ന പോലൊരു വേദന അനുഭവിച്ചവനാ ഞാൻ. ഒരു അഗ്നിപർവ്വതം പൊട്ടിയ സ്ഥലം ഒരിക്കലും പഴയതുപോലായി തീരില്ല. അശ്വതിക്കുട്ടി പോയപ്പോ എന്റെ ജീവിതം തീർന്നെന്നാ ആദ്യം എനിക്ക് തോന്നിയത്. എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് എല്ലായിടത്തും ഇരുട്ടായതുപോലെ. രാത്രിയിലൊക്കെ ഉറക്കം വരാതെ കിടക്കുമ്പോൾ ഞാൻ ആലോചിക്കും, അവക്കിപ്പോൾ സന്തോഷമാണോ? അവക്ക് വേണ്ടതൊക്കെ കിട്ടുന്നുണ്ടോ? സ്നേഹവും സംരക്ഷണവും സുഖസൗകര്യങ്ങളും ഒക്കെ അവനവളെ നല്ലതുപോലെ നോക്കുന്നുണ്ടോ? അവക്കൊരു അബദ്ധം പറ്റിപ്പോയതല്ലേ? ഞാൻ എന്നും പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ അവള് സന്തോഷമായിട്ടിരിക്കണേന്ന്, ഒരുപാട് വിഷമിപ്പിക്കാതെ അവളെ കാത്തോളണേന്ന്. പക്ഷെ ഒരു വർഷം കഴിഞ്ഞപ്പോ അതും കേട്ടു, അശ്വതി മരിച്ചുപോയെന്ന. എന്റെ പ്രാർത്ഥന ദൈവം അങ്ങനെയാണ് കേട്ടത്. കണ്ണ് കാണാതെ ഇരുട്ട് തിരുന്നവന്റെ തലക്കടിച്ചു വീഴ്ത്തിയതുപോലെ. അവൾ ആരുടെ കൂടെ വേണമെങ്കിലും പൊയ്ക്കോട്ടെ, ഇത്തിരി കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ജീവിച്ചിരുന്നാ മതിയായിരുന്നു. എന്തിനാ അവൾ ഈ ഭൂമിയിൽ ജനിച്ചത്? എന്തിനാ ഇത്രയും കാലം ജീവിച്ചത്? ഒരു കാര്യമില്ലാതെ 20-ാമത്തെ വയസ്സിൽ മരിച്ചു പോവാന്ന് വെച്ച ജന്മം തരാൻ വേണ്ടി മാത്രമായിരിക്കും. അല്ല അല്ല അങ്കിള്, നിന്നെ കാണുന്നവരെ ഞാൻ കരുതിയിരുന്നത് അശ്വതിക്കുട്ടിയുടെ ജീവിതം ഒരർത്ഥവുമില്ലാണ്ട് അവസാനിച്ചു പോയെന്ന. ഇപ്പൊ മനസ്സിലായി. നീ ചോദിച്ചില്ലേ നിന്നോട് എനിക്ക് ദേഷ്യമല്ലേ തോന്നണ്ടെന്ന്? അശ്വതിക്കുട്ടിയെ ഞാൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എന്റെ മോളായിട്ട് നീ തന്നെ ജനിക്കുക അല്ലേ? അല്ലേ മോളെ? മൺ
മനോരമ മാക്സ് ഫ്രീ ആയിരിക്കുമ്പോൾ ഫ്രീ ആയി കാണാം. ഡൗൺലോഡ് നൗ.